ഡിയേഴ്സ്, ലേൺ എന്തിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ വീണിതല്ലോ കിടക്കുന്നു എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ്. കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാഠഭാഗത്ത് രാത്രിയിലെ ആകാശത്തെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം, ആകാശം ചന്ദ്രസ്പർശത്താൽ ശോഭിച്ചിരുന്നെങ്കിലും ചെങ്കൽ നിറത്തോടുയർന്നു വന്ന പൂർണ്ണചന്ദ്രൻ മേൽഭാഗത്തെത്തിയപ്പോഴേക്ക് വിളറി വർണ്ണം പകർന്ന് കാണപ്പെടുന്നു. ആകാശവീതിയിൽ സഞ്ചരിക്കുന്ന മേഘശകലങ്ങൾ സത്വരഗതിയെ വിട്ട് മാന്ദ്യത്തെ അവലംബിച്ചിരിക്കുന്നു. ഇങ്ങനെയെല്ലാമാണ് പാഠഭാഗത്ത് ആകാശത്തെ വർണ്ണിച്ചിരിക്കുന്നത്. അടുത്തത്, കാട്ടിൽ കിടക്കുന്ന യുവാവ് ഒരു യോദ്ധാവാണ് എന്ന് കഥയിലെ ഏതെല്ലാം സൂചനകളിലൂടെയാണ് നാം തിരിച്ചറിയുന്നത്? ഉത്തരം, കാട്ടിൽ കിടക്കുന്ന യുവാവിൻ്റെ ദേഹത്ത് അനേകം വെട്ടുകളിൽ നിന്ന് രക്തം പ്രവഹിക്കുന്നുണ്ടായിരുന്നു. അരയിൽ ധരിച്ചിരുന്ന വസ്ത്രം രക്തത്തിൽ മുങ്ങി കാലോട് പതിഞ്ഞു ചേർന്നിരുന്നു. തലയിൽ ധരിച്ചിരുന്ന വസ്ത്രം ഒരു ചെടിയുടെ മേൽ വീണുകിടന്നിരുന്നു. വലതുകരത്തിന് സമീപം പിടിവിട്ട് കിടന്നിരുന്ന വാളിൽ ധാരാളം രക്തമുണ്ടായിരുന്നു. വെട്ടുകളേറ്റ് കഷ്ണങ്ങളായ പരിച സമീപത്തുള്ള വള്ളികളുടെയും കൊമ്പുകളുടെയും ഇടയിൽ കിടന്നിരുന്നു. 20 വയസ്സിലധികം പ്രായമില്ലാത്ത ആ യുവാവിന് വിശാലമായ നെറ്റിയും കറുത്ത പുരികങ്ങളും ഭംഗിയുള്ള നാസികയും കരിമസ്തകം പോലുള്ള വിരിഞ്ഞ മാറും ഒതുങ്ങിയ അരയും നീണ്ടുരുണ്ട് ഘനം പൂണ്ടുള്ള ബാഹുക്കളുമായിരുന്നു. ഇത്തരം വിശകലനങ്ങളിലൂടെ കാട്ടിൽ കിടക്കുന്ന യുവാവ് ഒരു യോദ്ധാവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വനത്തിൻ്റെ ഭീകരാവസ്ഥ ഏതെല്ലാം സൂചനകളിലൂടെയാണ് നോവലിസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം, നിദ്രാഭംഗം വന്ന് ഭീതി മൂലം പറക്കുന്ന പക്ഷികളുടെ ചിറകടി. എന്തോ ഭയങ്കരമായ കാഴ്ചയിൽ സ്തബ്ധരാക്കപ്പെട്ടതുപോലെ വൃക്ഷലതകൾ തങ്ങളുടെ നൃത്തങ്ങൾ വെടിഞ്ഞ് നിശ്ചലരായി നിന്നു. മാരുതൻ ഭയാക്രാന്തനായി ശ്വാസോച്ഛ്വാസരഹിതനായി ചമഞ്ഞിരിക്കുന്നു. രജനിയുടെ സ്തുതിപാഠകന്മാരായ ജംബൂക സമൂഹങ്ങൾ മാത്രം അവരുടെ ഉദ്യോഗത്തിൽ ഏതും ഉപേക്ഷ കൂടാതെ രാഗവിസ്താരങ്ങൾ ചെയ്ത് അർദ്ധരാത്രിയുടെ മഹാത്മ്യത്തെ വാഴ്ത്തുന്നു. അടുത്തത്, മരിക്കാറായി കിടക്കുന്ന യുവാവിൻ്റെ ചിത്രം വിശദമാക്കുന്ന ഭാഗം പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി വായിക്കൂ. ഉത്തരം, മരണാവസ്ഥയിൽ കിടക്കുന്ന ഈ യുവാവിന് 20-ൽ അധികം വയസ്സു കാണുകയില്ല. തല വളർത്തി ഭുജത്തോളം നീട്ടി ഖണ്ഡിച്ചിരിക്കുന്നു. വിശാലമായ നെറ്റിയും മഷി അണിഞ്ഞിരിക്കുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്നതുമായ കറുപ്പോടുകൂടിയ പുരികങ്ങളും ദന്തത്തിൽ പണി ചെയ്തിട്ടുള്ള ചില വിശേഷ വിഗ്രഹങ്ങളിൽ കാണപ്പെടുന്നതുപോലെയുള്ള നാസികയും കരിമസ്തകം പോലെ വിരിഞ്ഞ മാറും ഒതുങ്ങിയ അരയും നീണ്ടുരുണ്ട് ഘനം പൂണ്ടുള്ള ബാഹുക്കളും അതിമനോഹരമായ വർണ്ണവും കണ്ടാൽ ആൾ അസാരനല്ലെന്നും പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഏവനും ബോധ്യപ്പെടും. ഈ യുവാവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കുള്ള രക്തഗതി കുറച്ചു നേരം കൊണ്ട് നിന്നു തുടങ്ങി. കൈകാൽ അനക്കങ്ങൾ ഇടവിട്ടും വളരെ ക്ഷീണത്തിലും ആയി. ശ്വാസവും അടങ്ങി. പെട്ടെന്ന് നേത്രങ്ങൾ ഒന്നു തുറന്നു. മരണാവസ്ഥയിലാണെങ്കിലും ആ നേത്രങ്ങളിലെ കരുമിഴികളിൽ നിന്ന് സ്ഫുരിക്കുന്ന തേജസ്സിനെ എങ്ങനെ വർണ്ണിക്കുന്നു? എന്തു പൗരുഷവും പ്രൗഢിയും ഗാംഭീര്യവും ആ മുഖത്ത് ഇപ്പോൾ കളിയാടുന്നു. നവമായി വികസിച്ച പുഷ്പം പോലെ എത്രയും ചേതോഹരനായുള്ള ഈ യുവാവിൻ്റെ നവയൗവനാവസ്ഥയിൽ ഈ മൃതി വന്നുകൂടുന്നത് വിധിയുടെ നിഷ്കരണത്വം കൊണ്ടെന്നല്ലാതെ എന്തു പറയുന്നു? നേത്രങ്ങൾ തുറന്ന് ആകാശത്തോട്ട് നോക്കിയപ്പോൾ തന്നെ അനുഗ്രഹഭാവത്തോടും അനുകമ്പയോടും കടാക്ഷിക്കുന്ന ചന്ദ്രനെ കണ്ട് ഒരു മന്ദഹാസം തൂകുന്നു. എന്തോ തൻ്റെ അഭിമതം ഉച്ചരിക്കുന്നതിന് ശ്രമിച്ചതിൽ പ് എന്ന അർദ്ധാക്ഷരം മാത്രം കഷ്ടിച്ച് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്നു. അതികഠിനമായുള്ള വ്യസനത്തിൻ്റെ സൂചകമായി നേത്രങ്ങളിൽ കണ്ണീർ നിറയുന്നു. മുഖം മുഴുവൻ ഭാവം പകരുകയും മാറിടം വികസിച്ച് അമരുകയും ചെയ്യുന്നു. ഇത്രയും അരനിമിഷം കൊണ്ട്
കഴിഞ്ഞ് നേത്രങ്ങൾ വീണ്ടും അടയുന്നു. സകല ചലനവും നിൽക്കുന്നു. ലോകസാക്ഷികളോട് യാത്രയും ചൊല്ലി കാമാഭമാനായ ആ യുവാവ് ചരമഗതിക്ക് സന്നദ്ധനാകുന്നു. അടുത്തത് വ്യത്യാസങ്ങൾ കണ്ടെത്താനാണ്. ഏതോ ഭയങ്കര കാഴ്ചയാൽ സ്തബ്ധരാക്കപ്പെട്ടതുപോലെ വൃക്ഷലതകളും തങ്ങളുടെ നൃത്തങ്ങളെ വെടിഞ്ഞ് നിശ്ചലരായി നിന്നു. കോകിലജാലങ്ങൾ കോലക്കുഴൽ കേട്ട് മൂകങ്ങളായങ്ങ് നിന്നുപോയി. കഥയിലെയും കവിതയിലെയും കാഴ്ചകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ചോരയിൽ കുളിച്ചു കിടക്കുന്ന അനന്തപത്മനാഭന്റെ ഭീകരാവസ്ഥ കണ്ടിട്ടാണ് വൃക്ഷലതാദികൾ നിശ്ചലം നിന്നുപോയത്. അദ്ദേഹത്തിന്റെ അവസ്ഥ നേരിട്ട് വിവരിക്കുന്നതിനു പകരം ഇങ്ങനെ പ്രതീകാത്മകമായി പറയുന്നതിലൂടെ വായനക്കാരുടെ മനസ്സിൽ ഉൾക്കിടിലം ഉണ്ടാകുന്ന ഒരു ചിത്രം രൂപപ്പെടുന്നു. അടുത്തത് വിശകലനം ചെയ്യാം എന്നതാണ്. യുവാവിന്റെ മുഖം ആകാശത്ത് കാണപ്പെടുന്ന ചന്ദ്രന്റെ പ്രതിബിംബമാണോ എന്ന് ശങ്കിച്ചു പോകുന്നത് എന്തുകൊണ്ടാവാം? കാരണങ്ങൾ പറയും. ചെങ്കനൽ നിറത്തോട് ഉയർന്നു വന്ന പൂർണ്ണചന്ദ്രൻ മേൽഭാഗത്തെത്തിയപ്പോഴേക്ക് വിളറി വർണ്ണം പകർന്നു കാണപ്പെടുന്നു എന്ന് പാഠഭാഗത്തെ ആദ്യ കന്യകയെ വിവരിക്കുന്നുണ്ട്. പൂർണ്ണചന്ദ്രനെ പോലെ തേജസ്വിയായ യുവാവാണ് കാടിൻ്റെ മധ്യത്തിൽ വെട്ടേറ്റു കിടക്കുന്നത്. രക്തത്തിൽ കുളിച്ച യുവാവിൻ്റെ മുഖം നിണമണിഞ്ഞതോടെ ചന്ദ്രൻ്റെ നിറം പോലെ തന്നെ ചുവന്നാണുള്ളത്. അതുകൊണ്ടാണ് യുവാവിൻ്റെ മുഖം ആകാശത്ത് കാണപ്പെടുന്ന ചന്ദ്രൻ്റെ പ്രതിബിംബമാണോ എന്ന് ശങ്കിച്ചു പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെട്ടുകളേറ്റ് ശകലിതമായിരിക്കുന്ന ഒരു പരിച, സമീപത്തുള്ള ഒരു വൃക്ഷത്തിൽ നിന്ന് വെട്ടുകൾ കൊണ്ട് തന്നെ അറ്റു ചിതറിക്കിടക്കുന്ന ലതകളുടെയും ശാഖാഗ്രങ്ങളുടെയും ഇടയിൽ കിടക്കുന്നു. അതിന്മേലുള്ള വെള്ളിക്കുമിളകളിൽ ചന്ദ്രരശ്മി പതിക്കയാൽ ഏറ്റവും ശോഭിച്ചും ചുറ്റുമുള്ള ചെടികൾ പാതാഘാതം കൊണ്ട് ഒടിഞ്ഞും നിലത്തോട് പതിഞ്ഞും ചരൽക്കല്ലുകൾ പൊടിഞ്ഞും എല്ലാം രക്തഗണങ്ങൾ അണിഞ്ഞും കാണപ്പെടുന്നു. കാട്ടിൽ നടന്ന ഏത് സംഭവത്തിൻ്റെ സൂചനയാണ് മുകളിൽ കൊടുത്ത ഭാഗം നൽകുന്നത്? ചർച്ച ചെയ്യുക. കാട്ടിൽ നടന്ന ഒരു ഘോരമായ ഏറ്റുമുട്ടലിൻ്റെ അടയാളങ്ങളാണ് ഈ വർണ്ണനയിലുള്ളത്. യുവാവ് മറ്റാരൊക്കെയോ ആയി പടവെട്ടിയതിനെ കുറിച്ച് ഈ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാം. പടവെട്ടലിനിടയിൽ പരിച കഷ്ണങ്ങളായി ചിതറിയും ചുറ്റുമുള്ള ചെടികൾ ചവിട്ടി അരക്കപ്പെട്ടതുപോലെയും ചരൽക്കല്ലുകൾ രക്തമണിഞ്ഞതുപോലെയുമാണ് കാണപ്പെട്ടത്. ഇതിൽ നിന്നെല്ലാം കാട്ടിൽ ഘോരയുദ്ധം നടന്നിരുന്നു എന്ന് മനസ്സിലാക്കാം. ഒടുവിൽ മരണതുല്യനായ യുവാവിനെ എതിരാളികൾ കാട്ടിൽ ഉപേക്ഷിച്ചു കടന്നുകളഞ്ഞു. യുവാവ് മരണപ്പെടും എന്ന ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാകാം അവർ കാട്ടിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞത്. അടുത്തത് ലോകസാക്ഷികളോട് യാത്രയും ചൊല്ലി കാമാഭമാനായ ആ യുവാവ് ചരമഗതിക്ക് സന്നദ്ധനാകുന്നു. ഈ പ്രസ്താവനയെ സാധൂകരിക്കാൻ നോവലിസ്റ്റ് ഏതെല്ലാം ചിത്രങ്ങളാണ് അവതരിപ്പിക്കുന്നത്? യുവാവിൻ്റെ കിടപ്പിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് പ്രകൃതിക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആകാശം ചന്ദ്രസ്പർശത്താൽ ശോഭിച്ചിരുന്നുവെങ്കിലും ചെങ്കനൽ നിറത്തോട് ഉയർന്നു വന്ന പൂർണ്ണചന്ദ്രൻ മേൽഭാഗത്തെത്തിയപ്പോഴേക്ക് നിറമങ്ങിയ അവസ്ഥയിലായി. ആകാശവീതിയിൽ മേഘങ്ങളുടെ സഞ്ചാരം മന്ദഗതിയിലായി. കാറ്റ് വീശാത്തതിനാൽ ഇലകൾ പോലും അനക്കമില്ലാതെ നിന്നു. കുറുക്കന്മാരുടെ ഊരിയിടൽ മാത്രം തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്നു. നിദ്രാഭംഗം വന്ന പക്ഷികൾ ഭയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന ചിറകടി ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. യുവാവിൻ്റെ മുറിവുകളിൽ നിന്നുള്ള രക്തപ്രവാഹം നിൽക്കുകയും ശരീരത്തിൻ്റെ ചലനങ്ങൾ മന്ദഗതിയിലാവുകയും ചെയ്തു. മരണാവസ്ഥയിൽ ആ ധീരയോദ്ധാവ് നേത്രങ്ങൾ തുറന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ അനുഗ്രഹഭാവത്തോടെയും അനുകമ്പയോടെയും കടാക്ഷിക്കുന്ന ചന്ദ്രനെ കണ്ട് മന്ദഹസിച്ചു. ഇത്തരം വിവരണങ്ങളിലൂടെ ലോകസാക്ഷികളോട് യാത്ര ചൊല്ലിയ ആ ധീരയോദ്ധാവ് ചരമഗതിക്ക് സന്നദ്ധനാകും എന്ന് വായനക്കാർക്ക് അനുഭവപ്പെടുത്തി. ലോകസാക്ഷികളെന്ന് നോവലിസ്റ്റ് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ചന്ദ്രനും താരകളും പ്രകൃതിയുമെല്ലാമാണ് ലോകസാക്ഷികൾ. ലോകത്ത് നടക്കുന്നതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ നിന്നുള്ള പദപരിചയമാണ് നമ്മൾ നോക്കുന്നത്. സംസർഗം, കൂട്ടുചേരൽ, ഹീനസ്വഭാവം, നിന്ദ, പ്രഥമം, ഒന്നാമത്തെ, സത്വരം, വേഗത്തിൽ, സ്തബ്ധർ,
നിശ്ചലരായവർ, മാരുതൻ കാറ്റ്, ഭയാക്രാന്തൻ പേടിച്ചുപോയവൻ, രജനി രാത്രി, സ്തുതിപാഠകന്മാർ പുകഴ്ത്തിപ്പറയുന്നവർ, ജംബൂകം കുറുക്കൻ, നിദ്ര ഉറക്കം, ഭംഗം വിള്ളൽ, വിധ്വംസനം നശിപ്പിക്കൽ, നിണം രക്തം, മഗ്ന ലയിച്ചവൾ, ആർത്തസ്വരം കരച്ചിൽ, ചരമപ്രാന്തസ്ഥൻ മരണത്തിന്റെ വക്കിലെത്തിയവൻ, ഗഡ്ഗം വാൾ. ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.